ഒരു കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം നൽകുന്ന അടിസ്ഥാന കാഴ്ചപ്പാടുകളിൽ ഒന്നെന്താ അറിയുങ്ങൾ, കുടുംബത്തിനൊരു നാഥൻ ഉണ്ടാവണം എന്നാണ്. കുടുംബത്തിനൊരു നാഥൻ ഉണ്ടാവണം ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നാഥനുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പരിശോധിക്കണം. എങ്ങനെയാണ് നാഥൻ ഉണ്ടാകുക എന്നും ഖുർആൻ നമുക്ക് പറഞ്ഞു. എങ്ങനെ നാഥൻ ഉണ്ടാകുക? കുടുംബത്തിന് നാഥൻ ഇല്ലെങ്കിൽ എന്താ അറിയുങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടടക്കാൻ പറ്റും. ഒരു വിമാനത്തിനൊരു പൈലറ്റുണ്ട്, കപ്പലിനൊരു കപ്പിത്താനുണ്ട്, രാഷ്ട്രത്തിന് ഒരു ഭരണാധികാരിയുണ്ട്. നമ്മുടെ കുടുംബവും പ്രശ്ന സങ്കീർണമായ നമ്മുടെ കുടുംബത്തിലും അവസാന വാക്ക് പറയാൻ ഒരാൾ വേണം. അതാരാണ്? ഭർത്താവ്. അതെങ്ങനെ ഉണ്ടാവുള്ളൂ? ഖുർആൻ പറയുന്ന എന്തറിയോ, കംപ്ലീറ്റ് ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കുടുംബത്തെ നയിക്കാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളുടെ വിവാഹപ്രായമെത്തിയ ആൺകുട്ടികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിൽ ചേർത്ത് വെക്കേണ്ട ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇന്നൊരു വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് നമ്മളത്. കാരണം പെൺകുട്ടികളുടെ രക്ഷിതാക്കന്മാർ വന്നിട്ട് മക്കളെ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഡോക്ടറായ, എൻജിനീയറായ, MBA-ക്കാരനായ നമ്മുടെ മക്കളെ നല്ല നോക്കി കണ്ടുപിടിച്ച് ബ്രോക്കർമാരെ വെച്ച് വാങ്ങിക്കൊണ്ടു പോവുക, നല്ല കാറ് കൊടുത്ത് നല്ല ജീവിത സൗകര്യങ്ങൾ കൊടുത്ത്. ഞാൻ പറയുന്നത്, ഇസ്ലാം നിശ്ചയിച്ചൊരു സംവിധാനം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു സംവിധാനവും ഒരു നിലക്കുമുള്ള സാമ്പത്തികമായ ബാധ്യത സ്ത്രീകൾക്ക് വരുത്തുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ തത്വം എന്താ വെച്ചാൽ, അങ്ങനെ വരുത്താതെ മുഴുവൻ ചെലവും ഭർത്താവ് കല്യാണം കഴിക്കുന്ന പുരുഷൻ വഹിക്കുക എന്നുള്ളതാണ്. അർജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫല്ലല്ലാഹു ബഅലഹും അലാ ബഅല വബിമാ അൻഫഖു മിൻ അംവാലിഹിം. പുരുഷനൊരു പദവി കൊടുത്തിട്ടുണ്ട്, അത് സമ്പത്തു ചിലവഴിച്ച് തന്നെയാണ് വാങ്ങേണ്ടത് എന്നാണ്. സുഹൃത്തുക്കളെ, ആ ഒരു മഹത്വം നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും നമ്മുടെ മകനെ ആ ഭാര്യയെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്നെന്താ അറിയോ, പ്രത്യക്ഷമല്ലെങ്കിലും പരോക്ഷമായി അതുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആണുങ്ങളോട്, നിങ്ങൾ ഭാര്യ വീട്ടിൽ നിന്ന് കടം പോലും വാങ്ങരുതെന്നാണ്. പൈസേ, കടം പോലും വാങ്ങരുത്, വല്ലാതെ കൊടുങ്ങുമ്പോഴല്ലാതെ. കാരണം എന്തു വാങ്ങിയാലും വിധേയത്വമാണ്. എൻ്റെ ഒരു സുഹൃത്ത് മകനെ നല്ലൊരു ഇസ്ലാമിക വിവാഹം നിലയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോണ്ട് ഭാര്യ വീട്ടുകാർ വലിയൊരു പെട്ടിയേറ്റ് വരുന്നു. എന്താ പെട്ടിയിലിറങ്ങൾ? 200 പവൻ ഗോൾഡ്. അപ്പൊ ഇതിങ്ങനെ തുറന്നുവെച്ചിട്ട് ഇയാളിങ്ങനെ, ഈ ആദ്യത്തെ മകന്റെ കല്യാണം, അപ്പൊ ഇത് എന്തിനാ കൊണ്ടുവന്നതെന്നാണ്. ആ പറഞ്ഞ, അത് ഞങ്ങൾ അവൾക്ക് ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞ, അവൾക്കുണ്ടാക്കിയ വസ്തു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചോളൂ, എന്തിനാണ് അതിവിടെ വെക്കുന്നത്? അത് എന്തിനാ വെക്കണേ സുഹൃത്തുക്കളെ? അത് ആ 200 പവൻ കൈ കൊണ്ട് വാങ്ങി വെക്കണോട് കൂടെ എന്താ നിങ്ങൾ, അവിടെ അവരുടെ ഒരു ചെങ്ങല ഇവന്റെ കഴുത്തിൽ കൊളുത്തി. ആ 200 പവന്റെ വിധേയത്വം അവനെന്നും ഇവളോട് കാണിക്കേണ്ടി വരും. സംശയമല്ല കാര്യത്തിൽ. ഞാൻ പറഞ്ഞു, വെറുതെ കണക്ക് പറഞ്ഞത് മാത്രല്ല. എന്തിനാണ് നിങ്ങൾ, എൻ്റെ പല സുഹൃത്തുക്കളും പഠനത്തിന് വേണ്ടി ഭാര്യ വീടിനെ ആശ്രയിച്ചാലും അവിടെ താമസിച്ചിട്ടൊക്കെ, ഇതൊന്നും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കുടുംബപരമായി ചെയ്യരുത് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അതിനെ എങ്ങാനും ഒരു വിധേയത്വത്തിന്റെ കാഴ്ചപ്പാടിൽ കണ്ടാൽ സുഹൃത്തുക്കളെ, ജീവിതം മുഴുവനും കഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ഒരു പുരുഷന്റെ മേധാവിത്വം അത് നിലനിർത്തുക എന്നുള്ളത് പ്രധാനം. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, സ്ത്രീകൾക്ക് ഒരു വിലയില്ല എന്നുള്ളതല്ല. ഒരു പുരുഷന് നൽകേണ്ട ഒരു കവ്വാം, എല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള നിയന്ത്രണ അധികാരം എന്തിന് പുരുഷന് നൽകിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരു കുടുംബ സംഗമം എന്ന നിലക്കും കുടുംബത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ടും എനിക്ക് പറയാൻ കഴിയുന്നത്, സുഹൃത്തുക്കളെ, ധാരാള കണക്കിന് ചെറുപ്പക്കാർ വളരെ നിരുത്തരവാദപരമായിട്ടാണ് ഭാര്യമാരോട് പെരുമാറുന്നത്. എത്ര ക്രൂരമായും എത്ര മോശമായും പെരുമാറിയാലും തൻ്റെ വേദനകൾ പറയാതെ സഹിച്ചു ജീവിക്കുന്നവളാണ് സ്ത്രീ. എന്തുകൊണ്ട് എന്നറിയോ നിങ്ങൾക്ക്? എന്തുകൊണ്ട് എന്നറിയോ? 2 കൊല്ലം വിവാഹം കഴിഞ്ഞ് 2 കൊല്ലം ഒരു ഭർത്താവിൻ്റെ ക്രൂര പീഡനങ്ങൾ അനുഭവിച്ച് ഒരു വാക്കുപോലും സ്വന്തം വാപ്പയോടും ഉമ്മയോടും പറയാത്ത പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, മോളെ, ഇങ്ങനെയൊക്കെ ഇയാൾ കഷ്ടപ്പെടുത്തുമ്പോൾ നിനക്ക് നിൻ്റെ ഉമ്മനോടോ വാപ്പനോടോ പറഞ്ഞുകൂടായിരുന്നു? അവൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഉസ്താദ്, 300,000 എൻ്റെ ഉപ്പ എൻ്റെ കല്യാണത്തിന് ചെലവഴിച്ചതെന്ന് നിങ്ങൾക്കറിയൂ. എന്നിൽ എന്തൊക്കെ സ്വപ്നങ്ങളാണ് എൻ്റെ വാപ്പക്കുള്ളത്. എൻ്റെ ഭർത്താവുമായി ഞാൻ യോജിച്ചു പോകുന്നില്ല എന്ന് എൻ്റെ വാപ്പയറിഞ്ഞാൽ, എൻ്റെ ഉമ്മയറിഞ്ഞാൽ കരൾ പൊട്ടി അവർ മരിക്കും. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം വാപ്പയും ഉമ്മയും അറിയിക്കാതിരിക്കാനാണ് 2 കൊല്ലം ഞാൻ സഹിച്ചത്. എന്നിട്ട് പിന്നെ അവൾ കാണിക്കുന്ന വാനിറ്റി ബാഗിൽ നിന്ന് അവൾ എടുക്കണം എന്തായാലും പൊട്ടിയ ഫ്ലാസ്ക്. ഇവൻ അടിച്ചിട്ട് പൊട്ടിയ ഫ്ലാസ്ക്. സുഹൃത്തുക്കളെ, ഹയ്യാറുക്കും സ്വന്തം ഭാര്യമാരോട് മാന്യമായി പെരുമാറാത്തവൻ മാന്യനല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നാട്ടിൽ എത്ര സമ്മതി ഉണ്ടായിട്ടും എത്ര ഡീസൻ്റായി പെരുമാറിയിട്ടും
നാട്ടുകാർ മുഴുവൻ നിങ്ങൾ അഭിപ്രായമുള്ള കാര്യമില്ല. സ്വന്തം വീട്ടിലെത്തിയാൽ മാന്യമായ വാക്കും സ്നേഹത്തോടുകൂടെയുള്ള പെരുമാറ്റവും സ്വന്തം ഭാര്യമാരോട് നിർവഹിക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിലും ദീനിലും എന്തോ കാര്യമായ തകരാറ് പറ്റിയിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ വികാരമായി പോകുന്നത്, കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എൻ്റെ വൈഫിനെ വിളിച്ച് എത്രയോ ദിവസങ്ങളായി, അതിശയോക്തി പറയുകയല്ല, നെറ്റ് കോളെന്ന് വിളിച്ചിട്ട് ഞാൻ അത്രയും വലിയ വിഷമത്തിലാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സമയം വാങ്ങി തരണം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എൻ്റെ വൈഫിൻ്റെ നിർബന്ധത്താൽ ഞാനൊരു നെറ്റ് കോൾ അറ്റൻഡ് ചെയ്തു. 1.5 മണിക്കൂർ നേരം ആ സ്ത്രീ വേദനകൾ പറഞ്ഞു. സുഹൃത്തുക്കളെ, ഗൾഫിലെ ഒരു ഫ്ലാറ്റിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പീഡനങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, നമസ്കാരവും ദീനുമൊക്കെയുള്ള ആ ഭർത്താവ് എന്തു മറുപടി നാളെ പരലോകത്ത് പടച്ചവരോട് പറയും. ഒന്ന് കാണാൻ പറ്റാത്ത, ഒന്ന് തൊടാൻ പറ്റാത്ത ഒരു അന്യ സ്ത്രീയെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കിടപ്പറയിലേക്ക് വിട്ടു തന്ന് അവളെ അനുവദിച്ചത് എന്തിനാണെന്നറിയോ? എന്തിനാണെന്ന്? സംരക്ഷിക്കാമെന്ന് പിതാവിന്റെ കൈ പിടിച്ച് അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറഞ്ഞ ഒരു കരാറ് കൊണ്ട് മാത്രമാണ് അവളെ നമ്മുടെ കിടപ്പറയിലേക്ക് വിട്ടു തന്നത്. ആ കരാർ പാലിക്കാത്തവന് അവളെ തൊടാൻ അധികാരമുണ്ടോ? സുഹൃത്തുക്കളെ, അധികാരമുണ്ടോ? ഒരു ബാധ്യതയാണ്. വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹ്ദിഹിം റാഉൻ വല്ലദീനഹും ബിശഹാദാത്തിഹിം ഖായിമൂൻ. നിസ്കരിക്കുന്നവർ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ എന്ന് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞ വാക്ക് തന്നെയാണ് അമാനത്ത്, അഹദ്, കരാറ്, ഇതിനെയൊക്കെ പാലിക്കണമെന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്തത്തോടു കൂടെ തൻ്റെ കുടുംബത്തെ കൊണ്ടു നടക്കുന്ന ഒരു കുടുംബനാഥനാകാൻ പറ്റാത്ത ഒരുത്തനും സംതൃപ്തകരമായൊരു കുടുംബജീവിതം സാധിക്കാതെ വരും. ഇത് ഖുർആൻ പറയുന്ന ബേസാണ്. ഈ ബേസിൽ നിന്ന് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് അധികാരം നേടുന്ന ഒരു കുടുംബനാഥനാകാൻ